അടുത്തതായി നാം തിരുവെഴുത്ത് നോക്കുമ്പോൾ Again, when we look into the scriptures, ഒരിക്കൽ യേശു സക്കായി എന്നൊരുവന്റെ ഭവനത്തിലേക്ക് പോയി. Once Jesus went in the house of Zacchaeus. സക്കായി ഒരു ചുങ്കക്കാരനായിരുന്നു. He was a tax collector. അന്നത്തെ റോമൻ കൈസർ യഹൂദന്മാർക്ക് ചുങ്കം വെച്ചിരുന്നു. And the Caesar appointed tax for the Jews. ഈ ചുങ്കം പിരിക്കുന്ന ജോലിയായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. His job was to collect the tax. അക്കാലത്തെ ചുങ്കക്കാർ തികച്ചും ദുഷ്ടന്മാരും നീതിയില്ലാത്തവരുമായിരുന്നു. The tax collectors of that time were wicked and unrighteous. അവർ ഒരു ഭാഗം ചുങ്കം പിരിക്കുമ്പോൾ അതിലൊരു ഭാഗം റോമൻ കൈസർക്ക് കൊടുത്തിട്ട് ബാക്കി അവർ അപഹരിക്കുമായിരുന്നു. Of the tax collected, one portion will be given to Caesar, the rest will be in their hands. ഒരു ചെറിയ മനുഷ്യനായിരുന്നു. This Zacchaeus was a dwarf man. അവൻ ഒരിക്കൽ യേശുവിനെ കുറിച്ച് കേട്ടു. He heard about Jesus once. യേശുവിനെ കാണാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. But he was not able to see Jesus. ഒന്ന് അവന്റെ ദുഷ്ടത അതിനവനെ അനുവദിക്കുന്നില്ല. One, his wickedness was not permitting it. രണ്ടാമത് അവൻ ആളിൽ കുറിയവനാകൊണ്ട് Secondly, because he was short. ഈ വലിയ പുരുഷാരത്തിനിടയിൽ ചെന്ന് തിക്കി തിരഞ്ഞ് അവനെ കാണാൻ ഒക്കുന്നില്ല. He could not go into the multitude and see him. അവന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായി. But there was a great desire in his heart. അവനെ നസ്രേത്തുകാരനായ യേശുവിനെ ഒന്ന് കാണണം. He wants to see Jesus the Nazarite. യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ When he heard Jesus coming, അവൻ യേശുവിന് മുൻപേ ഓടുകയാണ്. He is running before Jesus. അവൻ ഒരു കാട്ടത്തിയിൽ വഴിയരികിലുള്ള ഒരു കാട്ടത്തിയിൽ കയറുകയാണ്. And climbed up into a sycamore tree. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. Gospel according to St. Luke chapter 19. അതിൽ 1 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Reading from verse 1 until 9. ആ സംഭവ ചരിത്രം നമുക്ക് വ്യക്തമായി കാണാം. We can see the incident described. അവൻ ഓടി ഒരു കാട്ടത്തിയിൽ കയറി. He ran before and climbed up a sycamore tree. യേശു കാട്ടത്തിയുടെ അടുക്കൽ എത്തുമ്പോൾ When Jesus came nigh to the tree. യേശു മുകളിലേക്ക് നോക്കി. He looked up. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്ന ഒരു യേശു ഉണ്ട്. There was a Jesus who knew the desire of his heart. സക്കായിയെ ഇറങ്ങി വരുവീൻ. Zacchaeus, make haste. സക്കായി ബദ്ധപ്പെട്ട് ഇറങ്ങി വന്നു. And he came down. യേശു പറയുകയാണ്. Jesus is saying, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. I am coming to your home. സക്കായി അമ്പരന്നു പോയി. Zacchaeus was stunned. അവൻ വ്യാകുലപ്പെടുകയാണ്. He is troubled now. യേശുവിന്റെ സാന്നിധ്യം അവന് വലിയ മാനസാന്തരം ഉണ്ടാക്കി. Presence of Jesus is great repentance. യേശുവിന്റെ സാന്നിധ്യം അവന് മാനസാന്തരം ഉണ്ടാക്കി. Presence of Jesus has made a great repentance. കർത്താവേ, ഞാൻ അന്യായമായി മേടിച്ചതെല്ലാം തിരികെ കൊടുത്തോളാം. Zacchaeus says, whatever I have taken unworthily, I shall restore. ഞാൻ അതിനെ തിരികെ കൊടുത്തോളാം. I shall restore it fourfold. ഞാൻ എൻ്റെ സമ്പത്തുകളിൽ ഒരു ഭാഗം ദരിദ്രനെ കൊടുത്തോളാം. I shall give a portion of my wealth to the poor. യേശുവിന്റെ സാന്നിധ്യം അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. Presence of Jesus brought him to repentance. അവന്റെ കയ്യിലുള്ളത് അന്യായമായതെന്ന് അവൻ ബോധ്യപ്പെട്ടു. He understood whatever he had was unworthy. What is Jesus saying? ഇപ്പോൾ ഇവൻ അബ്രഹാമിന്റെ മകനാണ്. Now he is the son of Abraham. ആ അബ്രഹാമിന്റെ മകനാണ്. He is now the son of Abraham. ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. Salvation has come to this home. പ്രിയ ദൈവമൈതലേ. Dear child of God. നിന്റെ ഹൃദയാഗ്രഹം യേശുവിനെ അറിയാം. Your desires are known by God. യേശുവിന്റെ സാന്നിധ്യം നിന്നിലേക്ക് വരട്ടെ. Let the presence of Jesus come into you. അപ്പോൾ നിന്റെ തെറ്റുകളെക്കുറിച്ച് നീ ബോധവാനായി തീരും. Then you will be aware about your mistakes. യേശുവിന്റെ സാന്നിധ്യം നിന്നിൽ വരുമ്പോൾ When the presence of Jesus comes to you, ചെയ്ത ദുഷ്ടതയെ കുറിച്ച് നീ ബോധവാനായി തീരും. You will be aware of your wickedness. അതിലുപരിയായി And above all, നിന്റെ കുടുംബത്തിന് രക്ഷ വരും. Salvation to your family. നീ വിശ്വാസികളുടെ പിതാവും ദൈവത്തിന്റെ സ്നേഹിതനുമായ അബ്രഹാമിന്റെ വംശത്തിൽ വരും. You will come into the genealogy of the father of the faith, Abraham. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. For Jesus is standing at the door and knocking. നമ്മുടെ വാതിലുകളെ തുറന്നു കൊടുക്കുക. Let us open our doors for him. നീ എന്റെ ഭവനത്തിലേക്ക് വരണമേ. Jesus, come into our home. അടുത്ത ഭാഗത്തേക്ക് നാം പോകുമ്പോൾ When we go to the next portion, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ കമിങ് ടു ഗോസ്പെൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 5 അതിന്റെ 3 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങളിൽ ഫ്രം വേഴ്സ് 3 ടു 6 അവിടെ നമുക്ക് ശിമോൻ പത്രോസിന്റെ ഒരു സംഭവ ചരിത്രം കാണാം. വി കൻ സീ അൻ ഇൻസിഡന്റ് അബൗട്ട് സൈമൺ പീറ്റർ. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ലൈക്ക് വൈസ്. യേശു ഗലീലാ കടൽ തീരത്തേക്ക് പോയി. ജീസസ് വെന്റ് അണ്ടർ ദ ഷോർസ് ഓഫ് ഗലീലി. അവിടെ ധാരാളം പടകൾ ഉണ്ടായിരുന്നു. ദേർ വേർ മെനി ബോട്സ് ഓവർ ദേർ. അതിലൊരു പടക ശിമോൻ പത്രോസിന്റെ പടക One among them was of Simon Peter. യേശു ആ പടകിൽ കയറി. Jesus came down. അവൻ പുരുഷാരത്തോട് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. And started to preach unto the multitude. നല്ല ഒരു ഒരു പ്രഭാതത്തിലായിരുന്നു. It was in a very good morning. രാത്രി മുഴുവൻ പത്രോസ് ജോലി ചെയ്തു. Peter toiled all night. അവൻ വളരെ ക്ഷീണിതനാണ്. He is very tired. ഇനി അവനെ പടക് കെട്ടിയിട്ട് വീട്ടിൽ പോകാൻ
കൊണ്ടിരിക്കുന്നു. He has to tie the boat and go back home. യേശു ആ പടകിൽ കയറി ഇരിക്കുകയാണ്. Jesus is sitting in that boat. കുറേ നേരം പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. And the sermon went for long. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. After the sermon everyone went back. യേശു പറയുകയാണ്. Jesus is saying. പത്രോസേ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? Peter, do you have anything? അവൻ എന്തു പറയുന്നു? What is he saying? രാധാ Master, Nada, Master, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. I toiled all the night. എനിക്കൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. Not even a tiny fish. Nada, Master, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. I toiled all the night. എനിക്കൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. Not even a tiny fish. യേശു പറയുന്നു. Jesus is saying. പത്രോസ് Peter, വലയിറക്കുക. Launch thy net. വലയിറക്കുക. Put thy net. പത്രോസ് പറയുന്നു. And Peter is saying. നിന്റെ വാക്ക് ഞാൻ അനുസരിക്കാം. I shall obey thy word. പത്രോസ് വലയിറക്കുന്നു. And Peter casts the net. ഒരു വലിയ പെരുത്ത മീൻകൂട്ടം അതിൽ പെടുന്നു. And he gets a great multitude of fish. വ്യാകുലപ്പെട്ടു പോയി. Now Peter is troubled. യേശുവിന്റെ സാന്നിധ്യമില്ലാതെ. Without the presence of Jesus. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. He toiled all night. അവൻ ഒരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. Not even a tiny fish. യേശുവിന്റെ സാന്നിധ്യം വന്നപ്പോൾ. But when the presence of Jesus came in, he put the net. Let's read that scripture portion. Gospel according to St. Luke. Coming to chapter 5. അതിനു ശീമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്താണ് പറയുന്നത്? What is said there? നാഥ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. Master, we have toiled all the night. ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. We have taken nothing. എങ്കിലും നിന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കാം. Nevertheless we will obey thy word. പത്രോസ് യേശുവിന്റെ വാക്ക് അനുസരിച്ചു. Peter obeyed Jesus. വലിയ ഒരു പെരുത്ത മീൻകൂട്ടമാണ് വന്നിരിക്കുന്നത്. Enclosed a great multitude of fishes. മഹാനായ ജോൺ വെസ്ലി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Great John Wesley has said about it. അത്രയും വലിയ മീൻ ഒരിക്കലും ആ തീരത്ത് വന്ന് നിൽക്കത്തില്ല. There can't be such a great multitude near that shore. വായിച്ചേ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇപ്പൊ ബഹുമാനപ്പെട്ട ജോൺ വെസ്ലി അതിനെക്കുറിച്ച് പറയുന്നത്, Honorable John Wesley says, ഇത്രയും വലിയ പെരുത്ത മീൻകൂട്ടം വന്ന് നിൽക്കുന്നത്, such a great multitude of fish, അത് യേശുവിന്റെ സാന്നിധ്യം അറിഞ്ഞ് പുറംകടലിൽ നിന്ന് തീരത്തേക്ക് വന്നതാണ്. They came from the outer sea knowing the presence of Jesus. Dear child of God, യേശുവിന്റെ സാന്നിധ്യം നിന്റെ പടകിൽ വരുമ്പോൾ, when the presence of Jesus comes into your boat, നിന്റെ അധ്വാനത്തിന് ഫലമുണ്ടാകും. Toils will be fruitful. നീ യേശുവിനോട് പറക. Do tell him to Jesus. നാഥാ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. Master, I toiled all night. എനിക്കൊരു ചെറിയ മീൻ പോലും കിട്ടുന്നില്ല. Not even a tiny fish I get. എനിക്കൊന്നും നേടാൻ ഒക്കുന്നില്ല. I am not able to get anything. നീ എൻ്റെ പടകിലേക്ക് വരണമേ. Come into my boat, O Lord. യേശുവേ നീ എൻ്റെ പടകിലേക്ക് വരണമേ. Jesus, come into my boat. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. Jesus is standing at the door and knocking. അവൻ ഒരു നാൾ കാനാവിലെ കല്യാണ വീട്ടിൽ പോയി. One day he went in the banquet house at Cana. അവർ വാതിൽ തുറന്നു കൊടുത്തു. They opened their doors. അവിടെ അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. There he transformed water to wine. ഒരിക്കൽ അവൻ ലാസറിന്റെ വീട്ടിൽ പോയി. Went into Lazarus home. അവർ വാതിലുകളെ തുറന്നു കൊടുത്തു. They opened their doors. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് യേശുവിനോടുള്ള പന്തിയിൽ ഇരുത്തി. Dead Lazarus was risen and made to sit along with them. അവർ ദിവസം ഗദരദേശത്തേക്ക് പോയി. Once he went to Gadarenes. ഭൂതബാധിതൻ സുബോധം പൂണ്ട് വസ്ത്രം ധരിച്ച യേശുവിന്റെ കാൽക്കൽ ഇരുന്നു. Demon possessed man is clothed and sober minded sitting at the footstool of Jesus. യേശുവിനിക്കൽ സക്കായിയുടെ വീട്ടിലേക്ക് ചെന്നു. Jesus once went to the house of Zacchaeus. സക്കായി വാതിൽ തുറന്നു കൊടുത്തു. And Zacchaeus opened the doors. യേശുവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന് രക്ഷ നൽകി. Presence of Jesus brought a salvation to their family. യേശുവിനിക്കൽ പത്രോസിന്റെ പടകിലേക്ക് പോയി. Jesus once went to the boat of Peter. പത്രോസിന്റെ അധ്വാനത്തിന് ഫലമുണ്ടായി. And his labor was fruitful now. യേശുവിനെ കൂടാതെ നീ അധ്വാനിക്കരുത്. Do not toil without Jesus. നിന്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ ഒക്കത്തില്ല. You will not earn anything in your life. യേശു നിന്റെ പടകിൽ ഉണ്ടോ? If Jesus is there in your boat. യേശു നിന്റെ കുടുംബത്തിൽ ഉണ്ടോ? If Jesus is there in your family. യേശു നിന്റെ തൊഴിൽ സ്ഥാപനത്തിൽ ഉണ്ടോ? If Jesus is there in your workplace. യേശു നിന്റെ പ്രവൃത്തികളിൽ ഉണ്ടോ? If Jesus is there in your labor. നിശ്ചയമായും നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ കണ്ടെത്തും. Certainly you shall see be fruitful. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. For Jesus is standing at the door and knocking. നമ്മുടെ അവസരങ്ങളെ ഒരിക്കലും നമ്മൾ പാഴാക്കും.
ആക്കരുത്. Do not make waste of our opportunity. ചിലപ്പോൾ ആ അവസരങ്ങൾ നമുക്ക് ഒരിക്കലും തിരികെ കിട്ടിയില്ലെന്ന് വരാം. We may not get that opportunity ever again. ഒരു പരിധി വരെയും യേശു വാതിൽക്കൽ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കും. Until a certain time he will knock at the door. അതിനുശേഷം യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ വാതിൽ വിട്ടു പോകും. And then his presence would depart from us. എന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളിൽ, in the early days of my ministry, ഇപ്പോൾ ഏറെക്കുറെ 20 വർഷങ്ങൾക്കപ്പുറം, 20 years before, ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ പോയി. Once I went to home. അതൊരു CSI പശ്ചാത്തലമുള്ള കുടുംബമായി. They belonged to a CSI background. അവിടെ ഞാൻ വയോധനായ ഒരു മനുഷ്യനെ കണ്ടു. I saw an old elderly man. ഇപ്പോൾ അദ്ദേഹം മരിച്ചു കാണും. He might have been dead now. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 84 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. Then he was 84 years of age. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഭവനം വിസിറ്റ് ചെയ്തു പ്രാർത്ഥിക്കുമായിരുന്നു. I used to visit that home and pray for them. അപ്പോൾ ആ അപ്പച്ചനെ കണ്ടപ്പോൾ, when I saw the grandfather, അദ്ദേഹം ഇങ്ങനെ കട്ടിലിൽ എഴുന്നേറ്റ് തന്റെ ശരീരമൊക്കെ വിറച്ചു തുടങ്ങി. His body is trembling, sitting on the bed. അപ്പോൾ താൻ എന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു. He took hold on my hand and cried and said, Pastor Joseph, എന്നെ ഒന്ന് സ്നാനപ്പെടുത്താമോ? Pastor Joseph, can you baptize me? അദ്ദേഹത്തിന് എഴുന്നേൽക്കാനുള്ള ശേഷി പോലുമില്ല. He does not have the ability to stand up even. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, അപ്പച്ചന് ദൈവം സ്വർഗ്ഗം വാതിൽ തുറന്നു തരും. I said, Appacha, it's not a problem, God will open the heaven. ഇങ്ങനെ തികച്ചും വ്യാകുലനായിരുന്നു. So he was greatly troubled. തന്റെ ഒരു ഇളയ മകളാണ് തന്നോടുകൂടെ താമസിക്കുന്നത്. It was his youngest daughter staying along with him. ആ സിസ്റ്റർ വന്ന് എന്നോട് ചോദിച്ചു, the daughter came and asked, പാസ്റ്റർ, ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാം, അപ്പച്ചനെ ഒന്ന് സ്നാനപ്പെടുത്താമോ? Pastor, we will do anything, can you baptize him? ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ വ്യാകുലപ്പെടുന്നത്? I said, why are you being troubled? അപ്പോൾ അപ്പച്ചൻ തന്റെ കുട്ടിക്കാലം പറഞ്ഞു. Then he shared his childhood. തന്റെ 14-15 വയസ്സിൽ താൻ രക്ഷിക്കപ്പെട്ടതാണ്. It was at the age of 15 he was saved. ആളുകൾക്ക് ശേഷം താൻ സ്നാനപ്പെടാനായി പോയി. After a certain days he went to baptize. സ്നാനപ്പെടണമെന്നുള്ളത് ദൈവം തന്നോട് പറഞ്ഞതാണ്. It was God's counsel to baptize. അപ്പോൾ താൻ സ്നാനപ്പെടാനായി പമ്പയാറ്റിൽ പോയി. So he went to the river Pamba. അപ്പോൾ ഒരു സാധുവായ ഒരു ഉപദേശി വന്ന് ഇവ സ്നാനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. And a poor preacher was already baptizing people. അപ്പോൾ ഇദ്ദേഹവും സ്നാനപ്പെടാനായി പോയി. He also went to get baptized. ഇദ്ദേഹം ചെന്ന് നദിയിൽ കാലെടുത്തു വെച്ചതാണ്. And he stepped his foot into the river. ഉടനെ ഒരാൾ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, immediately a man called from behind and said, ഇപ്പോൾ സ്നാനപ്പെടണ്ട, you don't have to baptize now. അടുത്ത ആഴ്ച ഇവിടെ സൈമൺ സാർ വരും. Next week Simon sir will come here. ഈ കടവിൽ വെച്ച് സ്നാനമുണ്ട്. There is baptism in the shore. അപ്പോൾ ഞങ്ങൾ എല്ലാം സ്നാനപ്പെടാൻ ഇരിക്കുകയാണ്. We are all ready to get baptized. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ കൈക്കീഴിൽ സ്നാനപ്പെടാം. So we can get baptized under his hand. അന്ന് ബഹുമാനപ്പെട്ട പരേതനായ സൈമൺ സാർ വളരെ പ്രശസ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഓണറബിൾ ലേറ്റ് സൈമൺ സാർ വാസ് എ ഗ്രേറ്റ് മാൻ ഇൻ ദാറ്റ് ടൈം. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ, സോ വെൻ ഹി ഗോട്ട് ദ കോൾ, ഈ യൗവനക്കാരനായ മനുഷ്യൻ തിരിച്ചങ്ങ് കയറി. ദിസ് യങ് മാൻ വെന്റ് ബാക്ക്. എന്നാൽ അടുത്ത ആഴ്ച അവിടെ സൈമൺ സാർ വന്നുമില്ല, സ്നാനം നടന്നുമില്ല. ബട്ട് നെക്സ്റ്റ് വീക്ക് നെയ്ദർ സൈമൺ സാർ കെയിം നോ ബാപ്റ്റിസം. പിന്നെ താൻ പോയി ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. ആൻഡ് ദെൻ ഹി ജോയിൻഡ് ദ ഇന്ത്യൻ ആർമി. അത് കഴിഞ്ഞ് താൻ വിദേശത്ത് പോയി. ലേറ്റർ ഹി വെന്റ് അബ്രോഡ്. വർഷങ്ങൾ പലതു കടന്നുപോയി. Years went by. ഇപ്പോൾ ഏതാണ്ട് 83-84 വയസ്സുണ്ട്. And now 83-84 years. പക്ഷേ തന്റെ ഉള്ളം വിറയ്ക്കുകയാണ്. His soul is trembling. ഞാൻ തന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച് സംസാരിച്ചു. I tried to comfort him. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്. So he was saying, പാസ്റ്ററെ, തിരുവെഴുത്തൊരു വാക്കുണ്ട്. Pastor, there is a word in the scriptures. ഞാൻ ചോദിച്ചത് എന്താണ് അപ്പച്ചാ? I asked, what is that, അപ്പച്ചാ? അത്യുന്നതന്റെ ആലോചനയോട് മറുതലിച്ചിട്ട്, rebelling to the counsel of almighty. ഇരുളിലും അന്ധതമസ്സിലുമായി പോയവർ, they have been in darkness. ഞാൻ ഭയപ്പെട്ടു പോയി. I was shocked. അദ്ദേഹം എന്നോട് പറയുകയാണ്. He is saying that to me. എന്റെ ആത്മാവ് എന്നോട് ഇതാണ് പറയുന്നത്. This is what my soul is saying. അത്യുന്നതന്റെ ആലോചനയോട് മറുതലിച്ചിട്ട്, you have rebelled according to the counsel of the almighty. ഇരുളിലും അന്ധതമസ്സിലുമായി പോയവർ, you have come into darkness and pitch darkness. ഇതാണ് ഇപ്പോൾ എന്റെ ആത്മാവ് എന്നോട് പറയുന്നത്. This is what my soul is saying. ഞാൻ പിന്നീട് പല നാൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. I used to pray for him later also. പിന്നെ ഞാൻ ട്രാൻസ്ഫർ ആയി മറ്റൊരു സ്ഥലത്ത് പോയി. I got transferred to another place then. പിന്നെ ആ പിതാവിനെ കുറിച്ച് കൂടുതൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. I did not know much about that father later. അദ്ദേഹത്തിന് തന്റെ കട്ടിൽ വിട്ട് എഴുന്നേൽക്കാൻ ഒക്കുന്നില്ല. He was not able to even go from his bed. പക്ഷേ അന്ന് അദ്ദേഹം എനിക്ക് ഒരു കാര്യം പറഞ്ഞു തന്നു. But then he said one word that day. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ പാഴാക്കരുതേ. Do not waste the opportunity which God gives you. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ശബ്ദം ഇന്നും എന്റെ കാതിലുണ്ട്. Years passed by, that word is still ringing. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ പാഴാക്കരുത്. Do not waste the opportunity which God gives. വാതിൽക്കൽ നിന്ന് മുട്ടി വിളി
വിളിക്കുകയാണ്. Jesus is standing at the door and knocking. നമുക്ക് നമ്മുടെ വാതിലുകളെ തുറന്നു കൊടുക്കാം. Let us open our doors for him. യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ. Jesus come into my life. പച്ചവെള്ളം വീഞ്ഞാക്കിയതുപോലെ എന്റെ ജീവിതം ഒരു അർത്ഥമുള്ളതാക്കി തീർക്കണമേ. Make my life meaningful like you transform water to wine. മരിച്ച നാറ്റം വെച്ച് എന്റെ പ്രാണനെ ജീവിപ്പിച്ച് എന്നെ പന്തിയിൽ ഇരുത്തണമേ. Jesus restore and revive my soul which is stinking and make me to sit on the table. അർത്ഥനാഥനായ അഭൂതബാധിതനെ പോലെ എന്റെ ആത്മാവായിരിക്കുന്നു എന്റെ ചങ്ങലെ അഴിച്ച് നിന്റെ പാദപീഠത്തിൽ എന്നെ ഇരുത്തണമേ. Lord I am like that demon possessed man naked and not sober, make me sober. സക്കായിയെ പോലെ ദുരവ്യാഗ്രഹം നിമിത്തം അനവധി ദോഷങ്ങളും ദുഷ്ടതകളും ഒക്കെ ചെയ്തുപോയി ഞാൻ അവയെല്ലാം ക്രമീകരിക്കാം. എന്റെ കുടുംബത്തിന് രക്ഷ വരണമേ. Lord like Zacchaeus I have been covetous and done wickedness, I shall do everything in order. Lord make a transformation. ഞാൻ പത്രോസിനെ പോലെ കഠിനാധ്വാനം ചെയ്യുകയാണ്. Lord I am laboring like Peter. എനിക്കൊന്നും നേടാൻ ഒക്കുന്നില്ല. I am not able to get anything. നീ എന്റെ വീട്ടിലേക്ക് വരണമേ. Come into my home Lord. നീ എന്റെ പടകിൽ വരണമേ. Get into my boat Lord. യേശുവിന്റെ സാന്നിധ്യം വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. Presence of Jesus is knocking at the door. നമ്മുടെ കർത്താവിന് വാതിൽ തുറന്നു കൊടുക്കാം. Let us open the doors for Jesus. അടുത്ത ഭാഗത്തേക്ക് നാം പോകുമ്പോൾ next portion when we go to ആരാണ് നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നത്? Who is standing at the door? നമുക്ക് യേശുവിനെ വാതിൽ തുറന്നു കൊടുക്കാൻ ഒക്കുന്നില്ലെങ്കിൽ if we are not able to open the doors for Jesus നമ്മുടെ വീട്ടുവാതിൽക്കൽ അടുത്ത് നിൽക്കുന്നത് ആരാണ്? Who is then standing at the door? ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ വരുമ്പോൾ coming to Genesis chapter 4 verse 7 അവിടെ രണ്ട് സഹോദരന്മാരെ നമുക്ക് കാണാം. We can see two brothers over there. ഒരുവന്റെ പേര് കായിൻ. One's name is Cain. അവൻ ഒരു നല്ല കൃഷിക്കാരനായിരുന്നു. He was a good farmer. അവന്റെ അനുജന്റെ പേര് ഹാബേൽ. His brother's name Abel. അവൻ നല്ലൊരു ആട്ടിടയനായിരുന്നു. He was a good shepherd. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വന്നു. And two of them came to pray. അന്ന് എഴുതപ്പെട്ട പ്രമാണമോ നിയമിക്കപ്പെട്ട കൽപ്പനയോ ഒന്നുമില്ല. No written laws or statutes over there. അവരുടെ അറിവനുസരിച്ചാണ് അവർ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. They prayed according to their knowledge. രണ്ടുപേരും ദൈവത്തിന് യാഗം അർപ്പിച്ചു. Both of them offered unto the Lord. പക്ഷേ ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. But the Lord was pleased in the offering of Abel. ഒന്നാമത് ഹാബേലിൽ പ്രസാദിച്ചു. One Lord was respecting Abel. രണ്ടാമത് അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. And was pleased in his offering. എന്നാൽ കായിനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. But the Lord was not respectful to Cain or his offering. പെട്ടെന്ന് കായിന് വലിയ കോപമുണ്ടായി. And then there was a great wrath in Cain. കായിന്റെ ഉള്ളിൽ പകയുടെ ആത്മാവുണ്ടായി. And there was a spirit of hatred in him. അവന്റെ സഹോദരനോട് അസൂയ ഉണ്ടായി. And he was jealous to his brother. ഈ അസൂയയും പകയും അവനെ കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥയായി. And this bitterness and jealousy made him to go to be murdered. ദൈവം പറയുന്നു. Immediately Lord is saying. കായിൻ പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin is at your foot. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. And its desires unto you. നീ അതിനെ ജയിക്കണം. But you have to rule over it. ആരാണ് നിങ്ങളുടെ വാതിൽക്കൽ? Who is at your door? യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. Jesus is standing and knocking. ആ നീ അവസരം പാഴാക്കി കളഞ്ഞാൽ if you make waste of that opportunity അടുത്തത് ആരാണ് നിൽക്കുന്നത്? Who is standing next? പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin lieth at the door. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 7 വാക്യം വായിച്ചാൽ Genesis chapter 4 verse 7 shall be read. നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin lieth at the door. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. And its desire is unto you. നീ അതിനെ ജയിക്കണം. But you should rule over it. പ്രിയ ദൈവവൈതലേ. Dear child of God. പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin is at the door. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. And its desire is unto you. നീ അതിനെ ജയിക്കണം. You have to overcome it. ആരാണ് വാതിൽക്കൽ? Who is at the door? പാപമാണോ വാതിൽക്കൽ കിടക്കുന്നത്? Is it sin lying at the door? അവൻ ഒരു സർപ്പത്തെ പോലെ പതുങ്ങി കിടക്കുകയാണ്. It is lying like a serpent over there. നീ എപ്പോഴെങ്കിലും വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ the moment you open your door and step out നിന്നെ ആക്രമിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. He is trying to attack you. പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin at the footstep. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. Its desire is unto you. നീ അതിനെ ജയിക്കണം. You have to overcome it. നമുക്ക് എങ്ങനെ പാപത്തെ ജയിക്കാം?
ജയിക്കാം? How can we overcome sin? മനുഷ്യൻ പ്രാണനെ വിടുന്നത് വരെ, until the soul departs from a man, അവന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്ന അവസാന നിമിഷം വരെ, until that final moment of departure, പാപം പ്രതീക്ഷയോടെ പടിവാതിക്കൽ വന്ന് കിടക്കും. Sin is expecting something at the door. പക്ഷേ കായിന് പാപത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല. But Cain could not overcome sin. അവന് നന്മ ചെയ്ത് ദൈവപ്രസാദം നേടാൻ കഴിഞ്ഞില്ല. He could not do good and get acceptance from the Lord. ഒടുവിൽ അവൻ ദുഷ്ടനായി തീർന്നു. He became a wicked man then. അവൻ തന്റെ അനുജനെ കൊല്ലുകയും, and he murders his brother. അവൻ ഒരു കൊലപാതകനായി തീരുകയും, becomes a murderer. അവൻ ദൈവശാപം ഏറ്റവനായി, and he receives the curse of God. അവൻ ദൈവസന്നിധി വിട്ട് ഓടിപ്പോവുകയും ചെയ്തു, and ran away from the presence of the Lord. ആകയാൽ പാപത്തിന് വാതിൽ തുറന്നു കൊടുക്കരുത്. Therefore do not open the door for sin. പാപത്തെ എങ്ങനെ ജയിക്കാം? How can we overcome it? തിരുവെഴുത്ത് നാം നോക്കുമ്പോൾ, looking into the scriptures, നമുക്ക് കൃപയിൽ ആശ്രയിക്കണം. First of all, we have to trust upon grace. റോമ ലേഖനം 5 അധ്യായം 20 വാക്യം വായിക്കുമ്പോൾ, coming to Romans chapter 5 verse 20, അവിടെ പൗലോസ് ശ്ലീഹ പറയുകയാ, there Saint Paul is saying, പാപം പെരുകുന്നിടത്ത് കൃപ അത്യന്തം പെരുകി. Where grace is abounding, sin is abounding. കൃപയിൽ ആശ്രയിച്ചു പാപത്തെ ജയിക്കാം. Therefore let us trust upon grace and overcome sin. വീണ്ടും റോമ ലേഖനം 6 അധ്യായം 6 വാക്യം വായിക്കുമ്പോൾ, again coming to chapter 6 and verse 6, അവിടെ പൗലോസ് പറയുന്നത്, there Saint Paul is saying, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, that you may not serve sin, നിങ്ങളുടെ പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂശിക്കണം. You have to crucify your old man with Jesus. ആ യേശുവിന്റെ ക്രൂശിനോടുകൂടെ നാം നമ്മെ ക്രൂശിക്കണം. We have to crucify ourselves with the cross of Jesus. മൂന്നാമതായി നാം നോക്കുമ്പോൾ, thirdly when we look, ദാവീദ് പറയുകയാണ്, David is saying, നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പാൻ, be still and in order to not do sin, നിങ്ങൾ കിടക്കമേൽ ധ്യാനിച്ചുകൊള്ളുവീൻ, meditate upon your bed. നാലാം സങ്കീർത്തനം 4 വാക്യത്തിൽ വരുമ്പോൾ, coming to Psalms 4 verse 4, നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പാൻ കിടക്കമേൽ ധ്യാനിച്ചുകൊള്ളുവീൻ, stand in awe of sin, not commune with your own heart upon your bed. കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കാം. Let us meditate on the cross of Jesus. അവൻ നമ്മെ നടത്തിക്കൊണ്ടുന്ന വഴികളെ നമുക്ക് ധ്യാനിക്കാം. Let us meditate the ways he has led. വിശുദ്ധന്മാർ നമുക്ക് അറിയിച്ചു തന്ന ദൂതുകളെ നമുക്ക് ധ്യാനിക്കാം. Let us meditate the counsel by the saints of the Lord. നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പാൻ കിടക്കമേൽ ധ്യാനിച്ചുകൊള്ളുവീൻ, stand in awe, sin not, that you meditate on the bed. നാലാമതായിട്ട് എന്തു പറയുന്നു? Fourthly what he says, Cain, Cain, നന്മ ചെയ്ത് and doing good, ദൈവപ്രസാദം പ്രാപിച്ചുകൊള്ളുവീൻ, receive acceptance from the Lord. നിനക്ക് പാപത്തെ ജയിക്കണമെങ്കിൽ, in order to overcome sin, നന്മ ചെയ്ത് ദൈവപ്രസാദം പ്രാപിച്ചുകൊള്ളുവീൻ, you have to do good and receive acceptance from the Lord. നമുക്ക് കൃപയിൽ ആശ്രയിക്കാം. Therefore let us trust upon the grace. യേശുവിന്റെ ക്രൂശിനോടുകൂടെ നമ്മെ ക്രൂശിക്കാം, and crucify ourselves with the Christ of the cross of Christ. കർത്താവിന്റെ തിരുവെഴുത്തുകളെയും ക്രൂശിനെയും ധ്യാനിക്കാം, and meditate upon the scriptures on the cross of Christ. നമ്മളാലാവോളം നന്മ ചെയ്ത് നമുക്ക് പാപത്തെ ജയിക്കാം, and do good as long as we can and overcome sin. ആരാണ് നിങ്ങളുടെ വാതിൽക്കൽ നിൽക്കുന്നത്? For who is there at the door? യേശു ആണോ? Is it Jesus? അതോ പാപമാണോ വാതിൽക്കൽ നിൽക്കുന്നത്? Or is it sin at the footstep? ഇത് പാപത്തിന് വാതിൽ തുറന്നു കൊടുക്കരുത്. Do not open the door for sin. പാപം ചെയ്യുന്ന ദേഹി മരിക്കേണ്ടി വരും. For the soul which commits a sin shall die. അടുത്തതായി നാം നോക്കുമ്പോൾ, nextly when we look, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം, coming to second kings, 9 വാക്യത്തിൽ വരുമ്പോൾ, chapter 5 verse 9 when we read, അവിടെ ഒരു സംഭവ ചരിത്രം നമുക്ക് കാണാം. We can see a historical incident. അത് ആരാം രാജാവിന്റെ സേനാധിപതിയായ നയമാന്റെ ചരിത്രമാണ്. And it is about the captain of King Aram, Naaman. ആരാം എന്നൊരു വലിയ പ്രശസ്തമായ ദേശമായിരുന്നു. And Aram was a great land of that time. ആ രാജ്യത്തിൽ ഒരു വലിയ സൈനാധിപൻ ഉണ്ട്. And there was a great captain over there. അവന്റെ പേര് നയമാൻ എന്നാണ്. And his name was Naaman. അവൻ പരാക്രമശാലിയാണ്. And he is a victorious man. അവൻ പോയ യുദ്ധങ്ങളിലൊക്കെ അവൻ ജയിച്ചിരുന്നു. And he has been victorious in all the battles. അതുകൊണ്ട് രാജാവും ജനങ്ങളും അവനെ ബഹുമാനിച്ചിരുന്നു. Therefore the king and the people respected him. എങ്കിലും അവൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. Yet he was a leper. അവന്റെ കൈകാലുകളിലൊക്കെ കുഷ്ഠം ഉണ്ടായിരുന്നു. And he had leprosy all over his body. ആ കുഷ്ഠത്തിന്റെ വ്രണപ്പാടുകളും ദുർഗന്ധവും അവൻ ഉണ്ടായിരുന്നു. And the stinging smell and the stains were upon him. അവൻ പരാക്രമിയാണ്. And he is a man of valor. അവൻ പോയ യുദ്ധങ്ങളിൽ ജയിച്ചിരുന്നു. And he was victorious in his battles. രാജാവ് അവനെ ഏറ്റവും ബഹുമാനിച്ചിരുന്നു. Even the king honored him. എങ്കിലും yet
അവൻ ഒരു കുഷ്ഠരോഗിയാണ്. He is a leper. അവൻ വളരെ വ്യാകുലനായിരുന്നു. And he was greatly troubled. അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരും വ്യാകുലരായിരുന്നു. People walking with him were distressed too. അവന്റെ ശരീരം മുഴുവൻ കുഷ്ഠത്തിന്റെ വ്രണങ്ങളായിരുന്നു. There were boils of leprosy all over his body. അതിന്റെ ദുർഗന്ധം എപ്പോഴും അവനിൽ നിന്ന് പുറപ്പെടുമായിരുന്നു. And that stinging smell would come out from it. അക്കാലത്ത് കുഷ്ഠം അശുദ്ധിക്ക് തുല്യമാണ്. And leprosy was uncleanness at that time. ഏറ്റവും വെറുക്കപ്പെട്ട രോഗങ്ങളിൽ ഒന്നായിരുന്നു കുഷ്ഠം. And it is the most hated sin in the Bible. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഒരു വർത്തമാനം കേട്ടു. During that time he heard a voice. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് പോലും. There is a prophet, a messenger in Israel. വലിയ പ്രവാചകൻ. He is a great messenger. ദേഹം പ്രാർത്ഥിച്ചാൽ കുഷ്ഠരോഗത്തിന് സൗഖ്യം കിട്ടും. If he prays there shall be a healing. പെട്ടെന്ന് അവൻ രാജാവിനെ പോയി കണ്ടു. Immediately he went to the king. രാജാവ് ഒരു ലെറ്റർ അവന് എഴുതി കൊടുത്തു. The king gave an order. അവൻ ആ ലെറ്ററുമായി. And with that letter. ഈ പ്രവാചകനെ കാണാൻ ചെല്ലുകയാണ്. He is coming to meet the messenger. അവന്റെ മനസ്സിൽ വലിയ പദ്ധതിയാണ്. And he had a great plan. അവന്റെ മനോരഥം ഇങ്ങനെയായിരുന്നു. And he had a great thought. അവൻ ചെല്ലുമ്പോൾ. When he goes. പ്രവാചകൻ ഇറങ്ങി വരും. The prophet will come out. പ്രവാചകൻ കൈനീട്ടി അവനെ തൊടും. And will reach out his hand and touch him. അവന്റെ കുഷ്ഠത്തെ ശാസിക്കും. And will rebuke his leprosy. അവനുടനെ സൗഖ്യം കിട്ടും. Immediately he will be healed. അവൻ കൊണ്ടുവന്നതൊക്കെയും പ്രവാചകന് കൊടുക്കണം. And whatever he has brought he will give it. അവൻ പൊന്നും വെള്ളിയും വസ്ത്രവുമായിട്ടൊക്കെ ആയിരിക്കുന്നു. With gold and silver and clothes. അവനെ മറ്റുള്ളവരൊക്കെ ബഹുമാനിച്ചല്ലോ. Because others have honored him. രാജാവ് ബഹുമാനിച്ചല്ലോ. Even the king honors him. മറ്റ് സൈന്യാധിപന്മാർ ബഹുമാനിച്ചല്ലോ. Even other captains honor him. അതുപോലൊരു ബഹുമാനമാണ് അവൻ പ്രതീക്ഷിച്ചത്. He was expecting such an honor. അവൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് പ്രവാചകന്റെ അടുക്കൽ വന്നു. And he sojourned and reached the messenger. രണ്ട് രാജാക്കന്മാർ പുസ്തകം അഞ്ചാം അധ്യായമാണ് ആ ചരിത്രം എഴുതിയിരിക്കുന്നത്. Historical background in 2 Kings chapter 5. എന്നാൽ അവന്റെ പ്രതീക്ഷകൾക്കെല്ലാം ഭംഗം സംഭവിച്ചു. But there was a brokenness in that hope. അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം വായിക്കുമ്പോൾ. Coming to 9th verse. രണ്ട് രാജാക്കന്മാർ 5:9 വായിച്ചാട്ട്. 2 Kings chapter 5 verse 9. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്നു. ആ എലീശയുടെ വീട്ടുവാതിൽക്കൽ ഇപ്പോൾ ആരാ നിൽക്കുന്നത്? Now who is standing at the door of the house of Elisha? ആ നയമാൻ എന്ന കുഷ്ഠരോഗി. Naaman the leper. അവന്റെ രഥം വന്ന് നിൽക്കുകയാണ്. His chariot is over there. അശുദ്ധമായ കുഷ്ഠം വന്ന പ്രവാചകന്റെ വീട്ടുവാതിൽക്കൽ നിൽക്കുകയാണ്. Unclean leper is standing at the footstool of at the door of Elisha. ഒരു ചെറിയ ദാസനുണ്ട്. And then there was a messenger. അവൻ ഓടി വന്ന് പറയുകയാണ്. Small disciple went and said, Pravajaka. Prophet. ഒരു ആർമി ക്യാപ്റ്റൻ അവിടെ വന്ന് നിൽക്കുന്നു. Army captain has come here. ആ ഒരു ആർമി ക്യാപ്റ്റൻ വന്ന് നിൽക്കുന്നു. One army captain has come here. ഒരേ സാധനവുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. With a lot of things. പ്രവാചകനെ കാണാൻ വന്നതാണ്. In order to meet you. പ്രവാചകൻ പ്രാർത്ഥനാ സ്ഥലത്തിരിക്കുകയാണ്. Prophet is sitting at his prayer place. പ്രവാചകൻ എന്തു പറഞ്ഞു? What did the prophet say? നീ പോയി അവനോട് പറക. You go and tell unto him. ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിട്ട് പോയിക്കൊള്ളാൻ. Go and wash in Jordan 7 times and go. പോയി 7 പ്രാവശ്യം മുങ്ങിട്ട് പോയിക്കൊള്ളാൻ. Immerse in Jordan 7 times and go. നയമാന് ഭയങ്കര കോപമുണ്ടായി. Naaman was of great wrath. കാര്യം നയമാൻ ലോകത്തിൽ അംഗീകരിക്കപ്പെട്ട മനുഷ്യനാണ്. Because he was an acceptable man to all. ആരാം രാജാവ് ബഹുമാനിച്ച മനുഷ്യനാണ്. One who was honored by Aram. പക്ഷേ പ്രവാചകൻ അവന്റെ മുഖം കാണാൻ ഇഷ്ടപ്പെട്ടില്ല. But prophet was not willing to see his face. പ്രിയ ദൈവവൈദലേ. Dear child of God. നീ ഒരു പരാക്രമശാലി ആയിരിക്കാം. You might be a mighty man of valor. വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. You might be doing great things. മറ്റുള്ളവർ നിന്നെ ആദരിക്കുന്നുണ്ടായിരിക്കാം. Maybe others might honor you. എന്നാൽ നീ വലിയൊരു സത്യം അറിഞ്ഞുകൊള്ളണം. But know a great truth. നീ ഒരു കുഷ്ഠരോഗി ആയിരിക്കുന്നിടത്തോളം കാലം. The more you are a leper. നിന്റെ മുഖം കാണാൻ എലീശ ഇഷ്ടപ്പെടുന്നില്ല. Elisha is not willing to see your face. നിന്റെ മുഖം കാണാൻ എലീശ ഇഷ്ടപ്പെടുന്നില്ല. Elisha is not willing to see your face. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. That's why the Bible says. ഒരിക്കലും നാം ആ അശുദ്ധിക്ക് നമ്മുടെ കൂടാരവാതിൽ തുറന്നു കൊടുക്കരുത്. Do not open the doors of your dwelling for a filthiness. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിച്ചേക്കാം. Maybe others might respect you. പക്ഷേ ദൈവം നമ്മെ ബഹുമാനിക്കണമെന്നില്ല. But God might not respect you. ആകയാൽ നാം ഒരിക്കലും നയമാന്റെ കുഷ്ഠത്തിനെ വാതിൽ തുറന്നു കൊടുക്കരുത്. Therefore do not open the doors for the leprosy of Naaman.